കാലിൽ റിങ് ഇടുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഈ പറപ്പിക്കുന്ന പറവകൾ നമ്മൾ ടൂർണമെൻറ്റിനൊക്കെ ഇറക്കുന്ന പറവകളുടെ കാലിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. ഒരു റിങ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടാവും. അപ്പോൾ പലർക്കും ഡൗട്ട് വന്നത് എങ്ങനെയാണ് ഇടുന്നത്, അതുപോലെ അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ന് ക്ലിയർ ചെയ്ത് തരാം. ഞാനിന്ന് റിങ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളതും, അത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് എൻ്റെ ഒരു വെള്ളപ്രാവ്, അവിടെ നമ്മുടെ വെള്ളപ്രാവിൻ്റെ പൂവൻ്റെ കാലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ആ റിങ് ഉണ്ടാക്കിയത്, ഞാനത് മേടിച്ചല്ല, സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ ഇപ്പോൾ നമ്മുടെ പുതിയ കൂടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പുതിയ കൂടാണിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 200 രൂപയ്ക്ക് നെറ്റ് മേടിച്ചിട്ട് അടിച്ചെടുത്തൊരു കൂടാണ്. അത്യാവശ്യം നല്ലൊരു കൂടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ കിടന്നതിന് ശേഷം കാണാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ റിങ് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇത് നമ്മുടെ വീട്ടിലുള്ള സി ഡി മാർക്കറിൻ്റെയോ സ്കെച്ച് പെന്നിൻ്റെയോ അല്ലോ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നടുക്കുന്നൊരു വര ഇതുപോലെ ഇട്ട് കൊടുക്കണം. നടുക്ക് ഒരു വെട്ട് കത്രയും കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്കിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രാവിൻ്റെ കാലിൽ കൊളുത്ത് പോലെ കയറ്റിയിടാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി, സ്കെച്ച് പെന്നിൻ്റെയോ സി ഡി മാർക്കറിൻ്റെയോ ആ ഒരു ബോഡി കൊണ്ട്. അത്യാവശ്യം വലിപ്പം ഉണ്ടാവണം, പ്രാവിൻ്റെ കാലിൽ തീരെ ടൈറ്റ് ആയിട്ട് കിടക്കരുത്. നമുക്കിനി അത് എങ്ങനെ ഇടാൻ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രാവിനെ ഇങ്ങനെ പിടിക്കുക കേട്ടോ. നമ്മുടെ കാല് വരുന്ന ടൈപ്പിൽ നമ്മൾ പിടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നടുക്കൊരു വെട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിങ്ങനെ നിവർത്തണം. നടുക്ക് നിവർത്തി കഴിയുമ്പം നമ്മുടെ പ്രാവിൻ്റെ കാല് ജസ്റ്റ് അതിൻ്റെ ഇടയിലേക്കൂടെ ഇതേപോലെ അങ്ങ് കയറ്റിയിടുക. കയറ്റിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഉറച്ചിരുന്നോളും, അത് ഊരിക്കളയൊന്നുമില്ല. പ്രാവ് സ്കെച്ച് പെന്നിൻ്റെയൊക്കെ ആണെങ്കിൽ, നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഊരിക്കളയില്ല, ഇല്ലെങ്കിൽ അത് തന്നെ അത് കടിച്ച് പറിച്ച് കളയും. അത് ദേ ഇതാണ് നമ്മുടെ പ്രാവ് കേട്ടോ. നമ്മൾ ആദ്യം മേടിച്ച പ്രാവാണ്. അപ്പോൾ അതിനെ നമുക്ക് കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് അത് ഉണ്ടാവാന്നതേ. ഇതേപോലെയാണ് ഉണ്ടാവുക നമ്മുടെ റിങ് ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നൊക്കെയാണ്. വേണമെങ്കിൽ പെയിൻ്റൊക്കെ അടിക്കാം നമ്മുടെ റിങ്ങിൽ. ഇത് നമ്മുടെ സാറ്റി ഇതേ ഇവിടെ ഉഷാറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. സാറ്റിയൊക്കെ അത്യാവശ്യമാണെങ്കിൽ തുടങ്ങി കേട്ടോ. ആ പേടിയൊക്കെ പോയി തുടങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ കൂട് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു അലമാരിയാണ്, ഒരു ഷെൽഫ് പോലത്തെ ഒരു ഐറ്റാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉപയോഗമില്ലാണ്ട് കിടന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു കൂട് അടിച്ചെടുത്താലോ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് 2 മീറ്ററിൻ്റെ നെറ്റാണ് നമുക്ക് മേടിക്കേണ്ടിരുന്നത്. അപ്പോൾ 1 മീറ്ററിന് ശരിക്കും 100 രൂപയാണ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റായതുകൊണ്ട്. അപ്പോൾ നമ്മളത് മേടിച്ചു. എന്നിട്ട് സൈഡുകളിലൊക്കെ നമ്മൾ ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ആണി ആദ്യം പകുതി നമ്മൾ അടിച്ച് കയറ്റുക, ബാക്കി പകുതി നമ്മൾ താഴെട്ട് വളച്ച് വെച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പുതിയ കൂട്. അടിയിലൊരു തട്ടുണ്ട്, അടിയിലത്തെ തട്ടിൽ ഇതുവരെ ഒന്നിനും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ. ഇതിൻ്റെ അകത്ത് ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചോളമുണ്ട്. പിന്നെ നമ്മൾ മുട്ടത്തുണ്ട് നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. നമുക്കിതുവരെ കിട്ടിയില്ല, അതുകൊണ്ട് ഇട്ടില്ല എന്നുള്ളൂ. നമ്മൾ ഉടൻ തന്നെ അതും ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ തീറ്റയുടെ കൂടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു തീറ്റയിലുള്ളത്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു തീറ്റയാണ്. നമ്മുടെ ഏവിയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം സമയമെടുക്കും, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലാഗുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്. അവിടെ നമ്മുടെ നാടൻ പ്രാവും ഇപ്പുറത്ത് നമ്മുടെ സാറ്റിയാണ്. മേളിൽ ഉച്ച ടൈമിലൊക്കെ അവിടെ നല്ല ചൂടാണ്, അപ്പോൾ അങ്ങോട്ട് വാഴയിലൊക്കെ വെച്ചതാണ്. ചൂട് കാരണം ഇപ്പോൾ ഇതേ വാഴയിലെ ഏറെക്കുറെ കരിഞ്ഞു പോയി. അപ്പോൾ അതെ ഇത് കണ്ടോ, ഇത് ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഈ നമ്മുടെ ആദ്യം മേടിച്ച വെള്ളയില്ലേ, വെള്ള ജോഡി പ്രാവ്, നാടൻ പ്രാവ്, അത് എപ്പം നോക്കിയാലും ഇപ്പോൾ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ജോഡി പൊട്ടിയതാണോ എന്നറിയില്ല, പത്ത് കള്ളി ആയതാണ് രണ്ടും. അത് ജോഡി പൊട്ടിയതുകൊണ്ടാണോ, എപ്പം നോക്കിയാലും ഭയങ്കര അടിയാണ്. അപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇനി സെപ്പറേറ്റ് ഇടണോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ 2 പ്രാവുകളുടെയും കള്ളിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. നമ്മുടെ സാറ്റീൻ്റെയും നോക്കി, നാടൻ പ്രാവിൻ്റെയും നോക്കി. നാടൻ പ്രാവിന് 10 കള്ളിയൊക്കെ ആയിട്ടുണ്ട്, 9-ാമത്തെ കള്ളി പോയി വരണുള്ളൂ. ഏറെക്കുറെ 10 കള്ളി ആവാറായി. പക്ഷെ നമ്മുടെ സാറ്റിക്ക് 5-ാമത്തെ കള്ളി പോയി വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ, കള്ളി നോക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ വേണമെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെ നമ്മുടെ റിങ് നമ്മൾ ഇട്ട് കൊടുത്തത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പ്രാവിനും വലിയ കാര്യമായിട്ടുള്ള ഇറിറ്റേഷൻ ഒന്നും ആവില്ല, കാരണം അത് അധികം ടൈറ്റ് ആവരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭയങ്കര ടൈറ്റായി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവിന് പ്രശ്നമാകും. പിന്നെ ബൂട്ടുള്ള പ്രാവുകൾക്ക് ഒരിക്കലും ഇടരുത്. ഈ സാറ്റീനെ ഞാൻ ഇടാത്തതിൻ്റെ കാരണം അതാണ്. ബൂട്ടുള്ള പ്രാവുകൾക്ക് ഒരിക്കലും ഇതുപോലെ റിങ്ങോ ഒന്നും ഇടരുത്, അത് പ്രശ്നമാകും.
അപ്പോൾ ദേ ഇവിടെ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നല്ല ദാഹിക്കുന്നുണ്ട്. ദേ നല്ലോണം വെള്ളം കുടിക്കും. ഇപ്പോൾ ഏറെക്കുറെ ഒക്കെ ഇണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കൊടുത്താലും ഒന്നും പേടിയൊന്നുമില്ല. ഏറെക്കുറെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയൊരു പേടിയും കൂടി ഉണ്ട് മാറാൻ. പിന്നെ നമ്മുടെ സാറ്റീനെ അതുപോലെ തന്നെ മറ്റേ പ്രാവിനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ നാടൻ ജോഡീനൊന്നും കുറച്ച് കാലമായിട്ട് തുറന്നൊന്നും വിടാറില്ല. കാരണം നമ്മൾ ആ ഒരു വല വെച്ച് ചെയ്ത സെറ്റപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ വേറൊരു പറമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏവേറി പണിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. കാരണം അല്ലാതെ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂച്ച പട്ടി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ രണ്ട് പാത്രങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു പാത്രമാണ്. വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒക്കെ നമ്മൾ തീറ്റ കൊടുക്കാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് വെള്ളമാണ്. അതിന് വേണ്ടതും വെള്ളം തന്നെയാണ്. ആദ്യം തീറ്റ കൊടുത്തത് കഴിക്കില്ല. ആദ്യം കുറച്ച് വെള്ളം കുടിച്ചിട്ട് അത് തീറ്റ തിന്നോളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ടാപ്പ് വരെ പോയി എടുക്കണ്ടല്ലോ. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ടാപ്പ് കുറച്ചങ്ങ് പോകണം. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് ഓർത്താണ്. ജസ്റ്റ് ഒരു പാത്രം ഉണ്ടെങ്കിൽ എളുപ്പമായി. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് എടുത്തു കൊടുക്കാം. പിന്നെ ഇപ്പുറത്ത് അതിൻ്റെ തന്നെ ചെറിയൊരു പാത്രം വരുന്നുണ്ട്. ഇത് പണ്ട് വീട്ടിൽ പണ്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കറുത്ത പാത്രത്തിലായിരുന്നു കുറച്ചും മുമ്പ് ഇട്ടിരുന്നത്. അത് നമ്മൾ മാറ്റി ദേ ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏ ഇത് അടച്ചു വെക്കി. ഇപ്പോഴും മഴ പെയ്തിട്ടോ. ഇപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് ദേ പ്രാവുകളൊക്കെ ദേ അവിടെ സെറ്റാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ആ പഴയ നീലക്കൂട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഹവായി കൂട് ആക്കാനുള്ളൊരു പ്ലാനുണ്ട്. അതിനിട്ട് ജസ്റ്റ് മാറ്റി വെച്ചേക്കാണ്. ഹവായി കൂട് ആക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം പറപ്പിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഹവായി കൂട് വെച്ചിട്ട് പ്രാവിനിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ട്രെയിനൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ നീലക്കൂട് ഇടുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ അത്തരം നമ്മുടെ വെള്ളപ്രവളം ഇട്ടിരുന്നത്. അപ്പോൾ അതിനെ അവിടെ നിന്ന് മാറ്റി വേറെ കൂട്ടിലേക്ക് ഇട്ടുണ്ട്. അപ്പോൾ ഈ കൂട് നമ്മൾ ഒഴിവാക്കി കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഒരു ഡ്രമ്മിൻ്റെ ഡ്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ വെച്ചേക്കാണ്. പിന്നെ ഈ കമ്പൊക്കെ നമ്മൾ കയറ്റി മുകളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. ഇവിടേക്ക് ആയിട്ടായിരുന്നു ഇരുന്നത്. ഇങ്ങോട്ട് കയറ്റി വെച്ചു. പ്രാവിനൊക്കെ പ്രാവിൻ്റെ തലയൊക്കെ മുട്ടുന്നൊരു രീതിക്കായിരുന്നു ആദ്യം ഇരുന്നിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട് ഒഴിവാക്കിയത്. ഇവിടെ അത്യാവശ്യം പറപ്പിക്കാനൊക്കെ പറ്റും. ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എളുപ്പമുണ്ടാവും നമുക്ക് പ്രാവളി ഈ സ്ഥലമൊക്കെ പരിചയപ്പെടുത്താനായിട്ട്. ഫുൾ സ്ഥലം കിട്ടും, ഇവിടെ നിന്ന് ഫുൾ വ്യൂ കിട്ടും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു കണ്ടൻ്റായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.